ഹലോ ഗായ്സ്, എല്ലാവർക്കും സി എസ് എക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ് ഗായ്സ്. നിങ്ങൾക്ക് അത് തമ്മിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടാവും എന്താ ന്യൂസ് എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലീനിയോ വരുമോ എന്നുള്ള ന്യൂസുകൾ കുറെ പേര് ചോദിക്കുന്നുണ്ടായി. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ന്യൂസ് ആയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമുക്ക് വീഡിയോയിലാണ്. അപ്പൊ ഗായ്സ്, ആദ്യം തന്നെ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്, നമ്മള് പുറത്താണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞ കാര്യത്തിലോട്ട് വരാം. ഐ എസ് എൽ 5th സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം വളരെ ഒരു നിരാശ തരുന്ന സീസൺ തന്നെയായിരുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് ഐ എസ് എൽ 6th സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് തന്നെ പണി തുടങ്ങിയത്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ കെ പി, ബിലാൽ ഖാൻ, അതേമാതിരി തന്നെ സായദ് ബിൻ ഇവരെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് അതിന്റെ ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന റൂമേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ മാർസലീനിയോ, എഫ് സി പൂനെ സിറ്റി എഫ് സി താരമായ മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് ശക്തമായ അതിശക്തമായ റൂമേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പം നമുക്ക് റൂമേഴ്സ് ആയിട്ട് മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒഫീഷ്യൽ കൺഫർമേഷനോ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്വാഖ് അഹമ്മദ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് പ്രഖ്യാപിച്ച്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇപ്പൊ ഇഷ്വാഖ് അഹമ്മദിനാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അതേമാതിരി തന്നെ അസിസ്റ്റന്റ് കോച്ചിന്റെയും ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്വാഖ് അഹമ്മദ് ഐ എസ് എൽ 1st സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായിരുന്നതാണ്. ആൻഡ് 3rd സീസൺ അദ്ദേഹം നമ്മുടെ അസിസ്റ്റന്റ് കോച്ചും കൂടി ആയിരുന്നു. ആൻഡ് അതിനുശേഷം അദ്ദേഹം ജംഷദ്പൂർ എഫ് സിയിലേക്ക് ചേക്കേറുകയായിരുന്നു. ആൻഡ് ഇപ്പൊ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ മാർസലീനിയോനെ പറ്റിയിട്ട് നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ടീമിലേക്ക് വരുന്നുണ്ടോന്ന്. ഓക്കെ, എന്നാലും ചെറിയൊരു തുമ്പ് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് അത് ഒഫീഷ്യൽ ആയിട്ട് എടുക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇഷ്വാഖ് അഹമ്മദ് അസിസ്റ്റന്റ് കോച്ച്. ഓക്കെ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസിനെ കുറിച്ചിട്ട്. അതിന്റെ ഒരുപാട് സ്ക്രീൻഷോട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടാറുമുണ്ട്. ഓക്കെ, അപ്പോ ഞാനും വിചാരിച്ചു അദ്ദേഹം സെലക്ടഡ് പേഴ്സൺസിനൊക്കെ റിപ്ലൈ കൊടുക്കുള്ളൂ എന്ന്. ഞാനൊന്ന് അയച്ചു നോക്കി, അപ്പൊ അദ്ദേഹം റിപ്ലൈ തരുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി, മറ്റുള്ള കളിക്കാരുടെ മാരല്ല അദ്ദേഹം റിപ്ലൈ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന് ഞാൻ ആദ്യം അയച്ചത് നമ്മുടെ ബോബോനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, ബോബോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ, ഈസ് ഇറ്റ് ട്രൂ എന്ന് ഞാൻ അയച്ചപ്പോ അദ്ദേഹം നോന്നായിരുന്നു എനിക്ക് റിപ്ലൈ തന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുന്നില്ലെങ്കിൽ ഇല്ല എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീവ് കോപ്പലിന്റെ കാര്യം വേറൊരു ഫ്രണ്ട് എന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി സ്ക്രീൻഷോട്ടോ അതൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചതിന്റെയൊക്കെ. അപ്പോ അതിലും അവര് നോ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോ കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ബ്രോ, അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യ്, എനിക്ക് ഇൻഫർമേഷൻസ് വേണം. കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഇഷ്വാഖ് അഹമ്മദിന്റെ അടുത്ത് ആ കാര്യം ഒന്ന് മെസ്സേജ് ചെയ്തു. ഫസ്റ്റ് ഞാൻ ഫോട്ടോ അയച്ചു തന്നിട്ട് ഈസി ട്രൂ എന്ന് പറഞ്ഞപ്പോ ഇഷ്വാഖ് അഹമ്മദ് അത് കണ്ടു, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പോ ഞാൻ റിപ്ലൈ എന്നൊന്ന് അടിച്ചു. ഓക്കെ, അപ്പൊ അതിനുശേഷം അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, എന്തിനാണ് ഞാൻ റിപ്ലൈ തരണെന്നൊക്കെയാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ചിലപ്പോ സെൻഡ് ആയിട്ടുണ്ടാവില്ല. ഞാൻ വീണ്ടും ഫോട്ടോ സെൻഡ് ചെയ്തു, എന്നിട്ട് ചോദിച്ചു ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് കണ്ടു, ആ ഫോട്ടോസ് കണ്ടു, എന്നിട്ടും റിപ്ലൈ തരുന്നില്ല. കാരണം എനിക്ക് റിപ്ലൈ തരുന്നില്ല, അദ്ദേഹം ആ ഫോട്ടോസും ക്വസ്റ്റ്യനൊക്കെ കാണുന്നുണ്ട്, എന്നിട്ടും റിപ്ലൈ തരുന്നില്ല. എന്നിട്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തിനോട് ടൈപ്പ് ചെയ്ത് ചോദിച്ചു, അതായത് വിൽ മാർസലീനിയോ കം ടു കേരള ബ്ലാസ്റ്റേഴ്സ്. അതും അദ്ദേഹം കണ്ടു ഗൈസ്, നമുക്ക് റിപ്ലൈ തരുന്നില്ല എന്ന് വെച്ചാൽ റിപ്ലൈ തരുന്നില്ല, കാണുന്നുണ്ടോ ഗൈസ്, പക്ഷെ അതൊന്നും റിപ്ലൈ തരുന്നില്ല. എനിക്ക് തോന്നുന്നത് മിക്കതും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മുടെ മാർസലീനിയോ വരും, പൂനെ സിറ്റി എഫ് സി താരമായ മാർസലീനിയോ, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് ഇഷ്വാഖ് അഹമ്മദ് പറഞ്ഞു തന്നെ നോന്ന്. നമ്മൾ മുന്നയച്ച ന്യൂസിനൊക്കെ അദ്ദേഹം നോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മാത്രമാണ് അദ്ദേഹം ഒരു റിപ്ലൈ തരാത്ത, ഉരുണ്ട് കളിക്കാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മാർസലീനിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ കരാർ പൂനെ സിറ്റി എഫ് സി ആയിട്ട് തീർന്നു. ആൻഡ് അദ്ദേഹം ഇതുവരെ ആ കരാർ നീട്ടിയിട്ടില്ല പൂനെയുടെ കൂടെ. ആൻഡ് റൂമേഴ്സുകളും വരുന്നുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട്. ആൻഡ് പൂനെ സിറ്റി എഫ് സിയിൽ അദ്ദേഹം രണ്ടാമത്തെ സീസണൊക്കെ കളിക്കുമ്പോൾ ഫസ്റ്റ് റേറ്റർ ആയിരുന്നു. അതും നമുക്ക് അദ്ദേഹത്തിന്റെ കളിയിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലീനിയോ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇപ്പോ ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്, നമുക്കൊരു റിപ്ലൈ തരുന്നില്ല, സാധാരണ വരുന്നില്ലെങ്കിൽ നോന്നെങ്കിലും റിപ്ലൈ തരാറിലാണ്.
അപ്പോ അതുപോലും തരുന്നില്ല ഗൈസ്. യെസ് എന്ന് പറയണില്ല, ഒരു പക്ഷെ മറ്റേ റീസണും കൊണ്ടാവാം ഇന്ന ആളെ സൈൻ ചെയ്താലും കുറച്ചു നാളത്തേക്ക് ഒഫീഷ്യലായിട്ട് അത് റിലീസ് ചെയ്യാണ്ടിരിക്കണം ആ ന്യൂസ്, കുറച്ചു കഴിഞ്ഞിട്ടേ ന്യൂസ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇഷ്വാക അഹമ്മദ് ഉരുണ്ട് കളിക്കുന്നത് അല്ലെങ്കിൽ പറയാത്തത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലീനിയോ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതൊരു ചെറിയ സൂചന തന്നെയാണ്. ഓക്കെ, ഇതിൽ നിന്ന് എന്റെ അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് മാർസലീനിയോ വരുന്നു തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അടിയിൽ കമന്റ് ആയി രേഖപ്പെടുത്തത്. എന്റെ മാത്രം അഭിപ്രായമാണ്, അതുകൊണ്ട് ഞാൻ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതായി വന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനാണ് നമുക്ക് കമന്റ് സെക്ഷൻ തന്നിട്ടില്ല. അപ്പൊ കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ്. അവർക്കും സത്യസംഗം.